മൂന്ന് വർഷം മുൻപ് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് പത്തനംതിട്ട കോന്നി സ്വദേശികളായ ആശിഷും ആര്യയും. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ദമ്പതികൾ പതിയെ പതിയെ ഭർത്താവിൻ്റെ തനി സ്വഭാവം പുറത്തുവന്നു. നിസ്സാര കാരണങ്ങളുടെ പേരിൽ ആര്യയെ അയാൾ ക്രൂരമായി മർദ്ദിക്കാനും മാനസികമായി പീഡിപ്പിക്കാനും തുടങ്ങി. കഴിഞ്ഞ ദിവസം ഇരുവരും തമ്മിൽ വീട്ടിൽ വീണ്ടും പ്രശ്നങ്ങൾ. ഒടുവിൽ എല്ലാം സഹിച്ച് മടുത്ത് യുവതി മൂന്ന് ദിവസം മുൻപ് ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ചു. സംഭവത്തിൽ ഭർത്താവ് ആശിഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആര്യയെ കോന്നി പയ്യാന മണ്ണിലെ വാടക വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടത്. ഭർത്താവിന്റെ നിരന്തര പീഡനവും മർദ്ദനവുമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് യുവതിയുടെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. കോന്നി വട്ടക്കാവ് സ്വദേശികളായ ആര്യയുടെയും ആശിഷിന്റെയും പ്രണയവിവാഹമായിരുന്നു. മൂന്ന് വർഷം മുൻപാണ് ഇരുവരും വിവാഹിതരായത്. തുടർന്നുള്ള കുടുംബ പ്രശ്നങ്ങളും പീഡനവുമാണ് ആര്യയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി. ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. തള്ളയും മോനും കൂടാണ് ഉപദ്രവിക്കുന്നത്. അവർ ചീത്ത വിളിക്കും, വന്നിട്ട് ഇവളൊറ്റ പറയും. അപ്പം മോനോട് പറയും, അടിക്കാൻ പറയും, മോൻ അടിക്കും. അങ്ങനെയാണ് ഇവളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ കാർ എടുക്കാം, ഞങ്ങളോട് കരരസീത് ചോദിച്ചു. ഞങ്ങൾ ഞാൻ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു എൻ്റെ പേരിൽ ഇവിടെ വസ്തുവില്ല, എനിക്ക് കരരസീത് ഇല്ല. അപ്പോൾ അച്ഛൻ്റെ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛൻ്റെ പേരിൽ വസ്തു കൊണ്ട് കരമടച്ച രസീത് ഒരാൾക്ക് ജാമ്യം നിന്നേക്കുവാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഈ വഴക്കുകളെല്ലാം ഉണ്ടായത്. കാർ വാങ്ങാൻ വായ്പയെടുക്കാൻ ആശിഷ് ഭാര്യയെ നിർബന്ധിച്ചിരുന്നു. സംഭവത്തിന്റെ തലേദിവസം വായ്പ ശരിയാക്കാനായി ഇരുവരും പോകുകയും ഇടയ്ക്ക് വഴക്കുണ്ടായതിനെ തുടർന്ന് ആര്യയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഉപദ്രവിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ആശിഷും മാതാവും വായ്പയുടെ കാര്യത്തിനായി പോയപ്പോഴാണ് ആര്യ ജീവനൊടുക്കിയത്. അതിനു മുമ്പ് സ്വന്തം അമ്മയെ ഫോണിൽ വിളിച്ച പീഡനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നതായും പോലീസ് പറയുന്നു. ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ആശിഷിനെ കോന്നി പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. News 18, പത്തനംതിട്ട.